കണിയാപുരം പെട്രോൾ പമ്പിലെ മാനേജർ എസ് ബി ഐ ബാങ്കിൽ അടക്കം കൊണ്ടുപോയ 297,000 രൂപയും 500 രൂപ കാൽക്കുലേറ്റർ ഈ പ്രതികളായ ഒരു വിനീത് ജിത്തു അവർ വെള്ളല്ലൂർ സ്വദേശികളാണ് പിടിച്ചു കുറച്ച് മോഷണം ചെയ്ത് കൊണ്ടുപോയതിലേക്ക് ആണ് ഇവിടുത്തെ കേസാണത്. ഇതിലേക്ക് അവർ കൃത്യത്തിനായിട്ട് ഉപയോഗിച്ചത് ഒരു ഡിയോ ബൈക്കായിരുന്നു. ആ ബൈക്ക് അന്വേഷണത്തിൽ നഗരൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നും മോഷണം സ്റ്റേഷൻ ലിമിറ്റിൽ നിന്നും മോഷണം പോയ ബൈക്കാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. நான் இந்த பக்கத்தில் தன்னை இருக்க நான் எங்கேயும் போக மாட்டேன். இந்த சோஷியல் மீடியாவுக்கு தான் நான் ஜீவிச்சு தன்னை இருக்கு. அதாவது நம்மளை போல உள்ள சோஷியல் மீடியில உள்ள ஆளுகளுக்கொக்கே இவ ரசகரமாயிட்டுள்ள ஒரு சப்ஜெக்டாகும். அதாவது நம்ம சில மிருதசரீரங்களே படிக்காம வைக்கலோ சில ஆளுக்காருடையே அதுபோலே படிக்கேண்ட ஒரு முதலான கேட்டோம். நம் பலாத்சங்கம் അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ വഴിയിലുള്ള പണം തട്ടിപ്പൊന്നും അല്ല പുള്ളിക്കാരന്റെ പരിപാടി. പുള്ളിക്കാരന് നമ്മൾ അറിയുന്ന പോലെയുള്ള ഒരാളേ അല്ല, വേറെ ലെവലാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെയൊക്കെ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെനിക്ക് വേറെ ഉത്തരവൊന്നും നൽകാനില്ല. കാരണം പുറത്തിറങ്ങിയ പ്രശ്നമാണ്. കാരണം അത്രയും അപകടകാരിയാണ് ഇവന്. ഇവനെ ഈ കണിയാപുരത്തെ ഈ പമ്പ് മാനേജറിൽ നിന്ന് 2.5 ലക്ഷം രൂപ കവർന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതൊരു സിനിമാ സ്റ്റൈൽ കവർച്ചയാണ്. കാരണം ഇവര് ഒരു പ്രാവശ്യം ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ട് എന്നെ പെടുത്തിയതാണ്, എനിക്കൊന്നും അറിയില്ലേ, ഞാൻ ഇനി കുറച്ച് കാര്യങ്ങളൊക്കെ വിളിച്ചു പറയും എന്നൊക്കെ പറഞ്ഞ ഇവന് രണ്ടാമത് ഇങ്ങനെ ഒരു പണിയെടുക്കാൻ വന്നല്ലോ, അതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. കാരണം ഹെൽമെറ്റ് ഒക്കെ വെച്ചിട്ട് ഈ പറയപ്പെടുന്ന കണിയാപുരത്തെ പമ്പ് മാനേജർ ഇങ്ങനെ നടന്നു പോകുമ്പോൾ രണ്ടുപേര്, അതായത് ഇവന്റെ കൂട്ടാളിയുണ്ട് ജിത്തു, ഈ രണ്ടുപേര് ബൈക്കിലൂടെ വന്നിട്ട് സ്കൂട്ടറിലൂടെ വന്നിട്ട് ഡിഒ സ്കൂട്ടറിലൂടെ വന്നിട്ട് ഈ പറയപ്പെടുന്ന പമ്പ് മാനേജറുടെ കയ്യിൽ നിന്ന് 2.5 ലക്ഷം തട്ടിപ്പറിക്കുകയാണ്. അയാളുടെ കയ്യിൽ നിന്നുണ്ടായിരുന്ന 2.5 ലക്ഷം തട്ടിപ്പറിച്ചിട്ട് ഇവരവിടെ നിന്ന് ഓടിക്കളഞ്ഞു പോവുകയാണ്. അപ്പൊ ഈ ഓടിക്കളഞ്ഞു പോയിട്ട് പോലീസിന് ഇത് ആരാ ചെയ്തതെന്ന് മനസ്സിലാകുന്നില്ല. കാരണം ഹെൽമെറ്റ് വെച്ചിരിക്കുകയാണ് CCTV. അപ്പൊ ഇത് ആരാണ് എന്നുള്ളത് എങ്ങനെയെങ്കിലും മനസ്സിലാക്കാം. അപ്പൊ സയന്റിഫിക്കലി പരിശോധന നടത്തുകയും ഇവരുപയോഗിച്ചിരുന്ന ഈ പറയപ്പെടുന്ന സ്കൂട്ടർ ഉണ്ടല്ലോ, അതും മോഷണം നടത്തിയ സ്കൂട്ടറാണ്. അതായത് ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് മോഷണം പോയൊരു സ്കൂട്ടറാണിത്. അപ്പൊ ഇവർ എന്ത് കള്ളനാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പോലീസ് സ്റ്റേഷനിൽ നിന്ന് മോഷ്ടിച്ച സ്കൂട്ടറാ, അപ്പൊ എവിടെ എത്തി കാര്യങ്ങള്? പോലീസ് സ്റ്റേഷനിൽ നിന്ന് മോഷ്ടിച്ച ഈ സ്കൂട്ടറിലാണ് അടുത്ത തട്ടിപ്പിന് ഇവനും ഈ ജിത്തും പോകുന്നുള്ളത്. അനവസാനം പോലീസ് പിടിച്ചു, മംഗലാപുരം പോലീസ് കൈയോടുകൂടിയിട്ട് പിടിച്ചതോടുകൂടിയിട്ട് ഇവന്റെ ആ പീസ് പൂട്ടി. ഇനി ഇവൻ വരും ഇവന്റെ കണ്ണാപ്പികള്, റൈഡർ കണ്ണാപ്പിയും കലിപ്പന്റെ കേന്ദാരിയും ഒക്കെ ഇവന് വീണ്ടും പിന്തുണയായിട്ട് ഇനിയും വരും. ഈ വേറൊരു കാര്യം, ഞാൻ ഈ വിഷയം നടക്കുമ്പോൾ ഈ ബലാത്സംഗത്തിന് ശേഷം ഇവൻ വന്നതിന് ശേഷം ഇവൻ കുറെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടില്ല, ഇപ്പോഴാ കാണണേ. ആ വീഡിയോസിന് താഴെയുള്ള കമന്റ് നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി. കാരണം ഇവനെതിരെ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ എത്രയോ വാർത്തകൾ വന്നിട്ട് പോലും ഇവന് സോഷ്യൽ മീഡിയ കൊടുക്കുന്ന ഒരു പിന്തുണ ഒന്ന് നോക്കിയേ, ഇങ്ങനെ ഉമ്മയുടെ ഒരു ചാകരയാണ്. എന്താ എല്ലാവരും ഇവൻ എന്താ ചെയ്യുന്നുള്ളത്? പക്ക പിന്തുണ കൊടുക്ക. കാരണം ഇവന് ഈ വീഡിയോ ഇട്ടിട്ട് ഇത്രയും വലിയ ഗുരുതരമായ ആരോപണത്തിലുണ്ടായിരുന്ന ഇവനെയൊക്കെ പിടിച്ചിട്ട് വളർത്തുന്ന എനിക്കറിയുന്നില്ല ഈ കലിപ്പന്റെ കാന്താരികളുടെയൊക്കെ പോക്ക് ഇത് എങ്ങോട്ടേക്കാണ് എന്ന്. തമാശക്കാണെങ്കിൽ പോലും നമ്മൾ ഈ കലിപ്പന്റെ കാന്താരിയും റൈഡർ കണ്ണാപ്പിയും എന്നൊക്കെ പറയുമെങ്കിൽ പോലും നിങ്ങൾ എന്തിനാണോ ഇത്രയൊക്കെ തെളിവുകളും ഇത്രയൊക്കെ എവിഡൻസുകളും നിരത്തി തന്നിട്ടും ഈ പറയപ്പെടുന്ന മുതലിന്റെയൊക്കെ പിന്നാലെ പോയിട്ട് അവനിട്ടിങ്ങനെ ലൈക്കും കമന്റും കൊടുത്തിട്ട് അവനെയൊക്കെ വീണ്ടും വീണ്ടും കൊണ്ടുവരുന്നേ? എനിക്കറിയാൻ മേലായിട്ട് ചോദിക്കാം, പോലീസുകാരോടാണ് എനിക്ക് പറയാനുള്ളത്, അപകടകാരിയാണ് ഇവന്. ഇതിനിടയിൽ ഇവനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാനും കേട്ടു. കാരണം ഇവന് പുറത്തിറങ്ങിയതിന് ശേഷം വീണ്ടും ചില പക്ഷെ പരാതി കൊടുക്കാൻ ആരും മുന്നോട്ട് വരുന്നില്ല. ചില സ്ത്രീകൾക്ക് വാട്സപ്പ് ഇൻസ്റ്റാഗ്രാമിലൂടെയൊക്കെ ചില അശ്ലീല മെസ്സേജുകൾ മറ്റുള്ളതൊക്കെ അയക്കുന്നു എന്നുള്ള ഒരു വിവരം കിട്ടിയിരുന്നു. പക്ഷെ ഈ പറയപ്പെടുന്ന ആരും പരാതി കൊടുക്കാനോ മറ്റുള്ള കാര്യങ്ങൾക്കോ തയ്യാറാവുന്നില്ല. കാരണം ആരും തയ്യാറാവുന്നില്ല.
അപ്പൊ ഇത് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പറയപ്പെടുന്ന വിനീതിൽ നിന്ന് വിനീത് പണം വാങ്ങിയിട്ടുള്ള, വിനീത് ചൂഷണം ചെയ്തിട്ടുള്ള ആളുകളൊക്കെ സ്റ്റേഷനിലേക്ക് നിരനിരയായിട്ട് പോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് അയാളോടുള്ള വൈരാഗ്യം കൊണ്ടൊന്നുമല്ല, മറിച്ച് ഇതുപോലെയുള്ള സാധനങ്ങൾ അപകടമാണ്. കാരണം ഇവനൊക്കെ എന്ത് പത്തോളം കവർച്ച കേസുകളിൽ, പത്തോളം കേസുകൾ ഇവനെതിരെ ഉണ്ട്. അതുപോലെ തന്നെ നിരവധി കവർച്ച കേസുകൾ ഉണ്ട് എന്നാണ്, മോഷണ കേസിലടക്കം ഇവൻ പ്രതിയാണെന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ഒരുത്തനും ബലാത്സംഗ കേസിലും കൂടി പോയി പുറത്തു വന്നതിന് ശേഷം അവൻ ഈ റൈഡർ കണ്ണാപ്പിയും ഈ കലിപ്പന്റെ കാന്താരിയും ഒക്കെ ഇങ്ങനെ അടിച്ചു കൊടുക്കുക, അണ്ണ പൊളി മുത്തേ അടിച്ചു കയറി അങ്ങ് നരങ്ങെന്ന് പറഞ്ഞിട്ട് ഇവന്മാരിങ്ങനെ ഇട്ടിങ്ങനെ, എന്റെ പൊന്നടാവേ നിങ്ങൾ ഇതൊക്കെ ഒന്ന് നിർത്തുക ദയവ് ചെയ്തിട്ട്. ഇവനെ പിന്നെ ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവന്റെ വീഡിയോ ഇട്ട് ഇവന്റെ മീശയും സാധനം ഒക്കെ കാണുമ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാല് എന്തോ വലിയൊരു സംഭവം പോലെയുണ്ട്. പക്ഷെ ഇന്ന് ഈ വീഡിയോ വന്നല്ലോ, ഇന്ന് പിടിച്ചിട്ടാകുമ്പോ ഇവനൊരു വീഡിയോ വന്നിരുന്നു. ആ വീഡിയോയിലുള്ളവനും ഈ വീഡിയോയിലുള്ളവനും രാവും പകലും വ്യത്യാസമുണ്ട്. പക്ഷെ അത് ഫിൽട്ടറാണ്, അത് ഉപയോഗിക്കാം ഉപയോഗിക്കാതെ ഒക്കെ ഇരിക്കാം. പക്ഷെ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ സോഷ്യൽ മീഡിയ സത്യമല്ല എന്നുള്ളതാണ്. ഒരു പരിധിവരെ അത് സത്യമല്ല, കാരണം ഈ കാണുന്നതിൽ പലതും സത്യമല്ല. അതിന്റെ ഉദാത്തമായ ഒരു ഉദാഹരണമാണ് ഈ വിനീത്. ജീവിച്ചിരിക്കുന്ന ഇന്നത്തെ ഏറ്റവും കൂടുതൽ നമുക്ക് സോഷ്യൽ മീഡിയക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കാൻ പറ്റിയ സോഷ്യൽ മീഡിയയിലെ ഫേക്ക് പോയിമുഖത്തിന്റെ നേർ സാക്ഷി എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന് നിർത്തിയത് അത് ഇവനാണ്. അത്ര അപകടകാരിയാണ്. എന്ത് ഇവൻ ചെയ്യും? എന്തായാലും പോലീസ് ഇവനെ കുറിച്ച് പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ. അത്രയും ഗുരുതരമായിട്ടുള്ള ഇത്തരം മനോഭാവത്തിലുള്ള ഒരാള് ഈ സമൂഹത്തിൽ വീണ്ടും വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ വീണ്ടും പിന്തുണ കിട്ടിയിട്ട് മുന്നോട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമില്ല പറയാം. എന്തായാലും ഇനി അകത്ത് കിടക്കും. എന്തായാലും റോബറിയും മറ്റുള്ള കേസുകളൊക്കെ ആയതുകൊണ്ട് തന്നെ കുറച്ചു കാലം ജാമ്യം കിട്ടാതെ അകത്ത് കിടക്കും. പക്ഷെ വീണ്ടും പുറത്തിറങ്ങണം കേട്ടോ. വീണ്ടും പുറത്തിറങ്ങിയതിന് ശേഷം ഞാൻ കണ്ടിട്ടില്ലേ, എനിക്കറിയില്ലേ, അത് ആരുടെ ബാഗാണേ, അല്ലെങ്കിൽ ആ മാനേജർ എനിക്കറിയത്തില്ലേ, അത് ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട് അയാളല്ലേ, ഞാൻ എങ്ങനെയാണ് അതിൻ്റെ അകത്തുണ്ടായതെന്ന് ഇവർ തിരിച്ചറിഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് തടിയുരാൻ ശ്രമിക്കും. എന്തായാലും ഇവന്റെ കാര്യത്തിൽ ഇനിയെങ്കിലും ഒരു തീരുമാനം സോഷ്യൽ മീഡിയ ഉണ്ടാക്കണം. കാരണം സോഷ്യൽ മീഡിയയിൽ വീണ്ടും വന്നിട്ട് ഇവൻ ന്യായീകരണ വീഡിയോയുമായിട്ട് വരും. കഴിഞ്ഞ പ്രാവശ്യം വന്നിരുന്നു, ഞാനൊന്നും ചെയ്തിട്ടില്ലേ, എനിക്കൊന്നും അറിയില്ലേ രാമ എന്ന് പറഞ്ഞിട്ട് വന്നപ്പോ ഇവന്റെ കണ്ണാപ്പി ടീമും എന്റെ കലിപ്പന്റെ കാന്താരി ടീമും, അണ്ണാ തലൈവാ നീ ഒന്നും പണിട്ടേ ഇല്ലേ, അതൊക്കെ നിനക്കെതിരെയുള്ള കെട്ടുകഥകളാണ് ഞങ്ങൾക്ക് അറിയാന്ന് അങ്ങ് തട്ടിക്കൂട്ടി അവരും പറഞ്ഞപ്പോ ഇവനെ ഹാപ്പി. ഇനിയെങ്കിലും ദയവ് ചെയ്തിട്ട് ഇവനെ പോലെയുള്ള ആളുകളെ പ്രൊമോട്ട് ചെയ്യുന്ന അവസാനിപ്പിക്കുക. കാരണം ഇവന് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സ് കൂടിയതാ. ബലാത്സംഗ കേസിന് അകത്ത് പോയിട്ട് പുറത്തേക്ക് വന്ന ഇവന് ഫോളോവേഴ്സ് ഇപ്പോഴും കൂടിയതാ. ദൈവം കാണട്ടെ. ന്യൂസ് ഡെസ്ക് പബ്ലിക്കായിരുന്നു.